എല്ലാവർക്കും നമസ്കാരം. ഡ്രൈവ് ചെയ്യുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ മാത്രമല്ല, കാറിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം. റീസെൻ്റായിട്ട് നിങ്ങളൊരു വാർത്ത കേട്ടിട്ടുണ്ടാവും, കാറിനകത്ത് എ സി ഇട്ടിട്ട് ഉറങ്ങിയ ഒരാൾ അതിനകത്ത് മരിച്ചുപോയി. കാനഡയിലെ ഒരു സംഭവം ഈയിടെ റിപ്പോർട്ട് ചെയ്തിരുന്നു, നമ്മുടെ നാട്ടിലും റിപ്പോർട്ട് ചെയ്തിരുന്നു. ആക്ടർ വിനോദ് തോമസിൻ്റെ മരണം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് പലർക്കും ഉള്ളിൽ ഭയങ്കര പേടിയാണ്. പലരും എന്നെ വിളിച്ച് സംശയം ചോദിച്ചിരുന്നു. ക്ലബ് എഫ് എം 94.3 എന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ലൈവിൽ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ലൈവിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കേൾക്കാത്ത ആളുകളുണ്ടാവാം, അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഇത് അറിഞ്ഞിരിക്കുക. മിക്ക ആളുകളും എന്നോട് സംശയം ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എ സി ഇട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഇങ്ങനെ സംഭവിക്കുമോ എന്നാണ്. പലർക്കും അങ്ങനെ ഒരു പേടിയുണ്ട്. ഇങ്ങനെ പോകുന്ന സമയത്ത് യാതൊരു ബുദ്ധിമുട്ടും നോർമലി ഉണ്ടാവില്ല. അതായത് നമ്മൾ വണ്ടിയിൽ എ സി ഓൺ ചെയ്ത് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എപ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാവുന്നത്, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ മരിച്ച കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അവര് നിർത്തിയിട്ട കാറിലാണ് മരിച്ചു കിടക്കുന്നത്. കാറ് നിർത്തിയിട്ടിട്ടുണ്ട്, കാറ് നിർത്തിയിട്ട് ഓൺ ചെയ്ത് വെച്ചു, എന്നിട്ട് എ സി ഉപയോഗിച്ചു, അപ്പോഴാണ് മരണം സംഭവിച്ചത്. ഈ നിർത്തിയിട്ടിരിക്കുന്ന കാറിലാണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം മനസ്സിലായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർബൺ മോണോക്സൈഡ് ആളുടെ ഉള്ളിലേക്ക് ചെന്നിട്ടാണ് രണ്ടുപേരും മരിച്ചുപോയത്. അപ്പൊ കാർബൺ മോണോക്സൈഡ് കാറിനകത്തേക്ക് വന്നു. എങ്ങനെ വന്നു, എവിടെ നിന്നും വന്നു, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. കാറിന്റെ എക്സോസ്റ്റ് സിസ്റ്റത്തിൽ ഒരു സ്ലൈറ്റസ്റ്റ് ആയ ലീക്കേജ് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു കാർബൺ മോണോക്സൈഡ് ഉള്ളിലേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ വന്നിട്ടാണ് ആളുകൾ ഇവിടെ മരിച്ചത്. അപ്പൊ മനസ്സിലാക്കുക, നമ്മൾ എപ്പോഴും എ സി ഓൺ ചെയ്ത് കാറിലിരുന്ന് ഉറങ്ങാൻ പാടില്ല. കാർബൺ മോണോക്സൈഡ് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്വാസ തടസ്സം ഉണ്ടാവും, മരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഗ്ലാസ് ഒക്കെ കയറ്റി വെച്ചിട്ടാണ് നമ്മൾ സാധാരണ എ സി ഉപയോഗിക്കുക, അല്ലെ? അപ്പൊ ആ ഒരു സമയത്ത് പെട്ടെന്ന് നമുക്ക് ശ്വാസം കിട്ടാത്ത പ്രോബ്ലം ഒക്കെ വന്നു കഴിഞ്ഞാല് ഗ്ലാസ് താഴ്ത്താനുള്ള സമയമൊന്നും ചിലപ്പോൾ കിട്ടി എന്ന് വരില്ല, പെട്ടെന്ന് മരണം സംഭവിച്ചേക്കാം. ഇത് കൂടുതലും സംഭവിക്കുന്നത് നമ്മൾ ഓപ്പൺ ആയ ഒരു സ്ഥലത്ത് കാറ് നിർത്തിയിട്ട് എ സി ഉപയോഗിക്കുമ്പോഴല്ല, മറിച്ച് ക്ലോസ്ഡ് ആയ സ്ഥലത്ത് ഈ ഒരു കാറ് പാർക്ക് ചെയ്ത് ഉപയോഗിക്കുമ്പോഴാണ്. പ്രത്യേകിച്ചും ഗാരേജിലൊക്കെയാണ് ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അടച്ചിട്ട സ്ഥലങ്ങളിൽ കാറ് പാർക്ക് ചെയ്ത് വെച്ച് അവിടെ നിന്നും എ സി ഉപയോഗിച്ച് അതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ സംഭവം വളരെ ഡേഞ്ചറാണ്. ഇനി പുറത്ത് ഉള്ള സ്ഥലത്ത് പോലും നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഒഴിവാക്കുക. അതായത് ഓപ്പണായ സ്ഥലത്ത് പോലും വണ്ടി നിർത്തിയിട്ട് എ സി ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. അതിനകത്ത് ഇരുന്ന് കൂടുതൽ സംസാരിക്കുക, അല്ലെങ്കിൽ ചില ആളുകൾ കിടന്നുറങ്ങും. ഇതിനൊന്നും പറ്റിയ സ്ഥലം കാറിന്റെ അകത്തല്ല എന്ന് മനസ്സിലാക്കുക. കിടന്നുറങ്ങാൻ കാർ ഉപയോഗിക്കാതിരിക്കുക. നിർത്തിയിട്ട കാറിൽ ഒരു കാരണവശാലും കിടന്നുറങ്ങരുത്. അങ്ങനെയുള്ള ശീലം ഒഴിവാക്കുക. ഇനി കാറ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് ഉറങ്ങണം തോന്നുന്നെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, കാറിന്റെ ഗ്ലാസ് ഒക്കെ താഴ്ത്തിയിട്ട് ഓഫ് ചെയ്ത്, എഞ്ചിൻ ഓഫ് ചെയ്ത് നിങ്ങൾ ഉറങ്ങുക. നാച്ചുറൽ എയർ കിട്ടുന്ന പോലെ നിങ്ങൾ ഉറങ്ങുക. അല്ലാണ്ട് ഒരു കാരണവശാലും ഗ്ലാസ് ഒക്കെ കയറ്റിയിട്ട് എ സി ഓൺ ചെയ്ത് ഉറങ്ങരുത്. ഇങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം. എല്ലാവരും ഈ കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി ഇങ്ങനെയുള്ള ഒരു അപകടം ഉണ്ടാവാതിരിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. കാർബൺ മോണോക്സൈഡ് ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്രോബ്ലം ആണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഇനി എ സി ഇട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞ് വിളിച്ച ഒരുപാട് ആളുകളുണ്ട്. പേടിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ സംഭവിച്ചതിന് കാരണം ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു, നിർത്തിയിട്ട വാഹനത്തിലാണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടാവുന്നത് എന്നുകൂടെ മനസ്സിലാക്കുക. റണ്ണിങ്ങിലാവുമ്പോൾ ഈ ഒരു പ്രോബ്ലം വരില്ല. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, അല്ലെ? ഇപ്പൊ എന്തെങ്കിലും ലീക്കേജ് വന്നാൽ തന്നെ റണ്ണിങ്ങിൽ ആ എയറിൽ അതൊക്കെ പൊയ്ക്കോളും. പക്ഷെ നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് ഇത് ഉള്ളിലേക്ക് കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഒരുപാട് ആളുകൾ സംശയം ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. എന്തായാലും എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.